ഹൊസ്തുർഗ് താലൂക്കിലെ എണ്ണപ്പാറ സർക്കാർ ആദിവാസി കോളനിയിലെ പെൺകുട്ടി രേഷ്മയുടെ തിരോധാന കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല വിധി അട്ടിമറിക്കുവാൻ പോലീസ് നീക്കമെന്ന് കേരള സ്റ്റേറ്റ് പട്ടിക ജനസമാജം. ഇതിൽ പ്രതിഷേധിച്ച് ബേക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ജനുവരി 2 വാരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. This news brought to you by വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണ വിലയുടെ 5% മുതൽ അഡ്വാൻസ് ബുക്ക് ചെയ്ത് December 15 ബുക്ക് ചെയ്യുന്നവർക്ക് 4% പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരം. ഭീമ ജ്വല്ലറി. ഹൊസ്തുർഗ് താലൂക്കിലെ എണ്ണപ്പാറ സർക്കാർ ആദിവാസി കോളനിയിലെ രേഷ്മ എന്ന പെൺകുട്ടിയെ കാണാതായ കേസിൽ കുട്ടിയുടെ അമ്മ കല്യാണി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിലെ ഇടക്കാല വിധി അട്ടിമറിക്കുവാൻ ശ്രമം നടക്കുന്നതായി കേരള സ്റ്റേറ്റ് പട്ടിക ജനസമാജം ഭാരവാഹികൾ ആരോപിച്ചു. ഹൈക്കോടതിയുടെ ഇടക്കാല വിധി കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും പ്രതികളും ചേർന്നാണ് അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ബേക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് January 2 പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബിജു പൗലോസിന് ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് വിധേയനാവാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുള്ളത്. ബിജു പൗലോസിനെ ചോദ്യം ചെയ്യാൻ കോടതി വിധി വന്നതിന് ശേഷവും പോലീസ് തയ്യാറാവുന്നില്ല. ഇത് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള പോലീസിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് പ്രതികൾക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുന്നത്. ഈ നില തുടർന്നാൽ രേഷ്മയുടെ തിരോധാന കേസ് ഒരു കാരണവശാലും വെളിച്ചം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് കേരള പോലീസിൻ്റെ ഇന്നത്തെ ഈ അന്വേഷണ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് January 2 ഈ കേസ് അന്വേഷിക്കുന്ന ബേക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പട്ടികജനസമാജത്തിൻ്റെ യുവജന മഹിളാ വിഭാഗം മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. MC രാമൻ, തെക്കൻ സുനിൽകുമാർ, MR പുഷ്പ, ഗോപി കട്ടിപ്പാറ, കെ ഹരികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.